നമസ്കാരം ഡിട്ട, എന്തുണ്ട് വിശേഷങ്ങള്? സുഖം തന്നെയല്ലേ? ഇയാളെ മനസ്സിലായാ, നമ്മുടെ താടിക്കാരാൽ കാൻസറ്റേഴ്സിന്റെ ആളാണ്, കിഡ് ആളാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആള് പറഞ്ഞു നമുക്കൊരു വീഡിയോ പടക്കണമെന്നാണ്. ഇത് നമ്മുടെ ഗ്രീൻ റെയിൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്, മല്ലിഹാർ റോഡില്. കിഡു ആംബിയൻസ് നിങ്ങൾ പറയാം, ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ദുബായി വന്നിട്ട് വേണ്ട, നമ്മുടെ കൂടത്തിൽ കൂടിയ ദുബായിലെ ഒരു ആളാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒറ്റകാശിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ മോട്ട, വേൾഡിൽ ഇന്ന് നിലവിലുള്ളത് ഏറ്റവും വലിയ മോട്ട. കൈ പിടിക്കാൻ തന്നെ ഭാഗ്യമാണ്, കോടിക്കണക്കിന് ആളുകളുടെ ഒരാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള രണ്ട് വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കണത്. അപ്പൊ ഒന്നും നോക്കണ്ട, നമുക്ക് പടത്തലാ സെറ്റ് വരിക. അപ്പൊ കെട്ടിക്കട, നമ്മള് ഇതാ തുടങ്ങിയ പരിപാടി. ആദ്യം നമ്മള് നമ്മുടെ ഒട്ടക പക്ഷിയുടെ മുട്ടേനെ ബോയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഒന്ന് നോക്കാലോ, തീ കത്തിച്ചു. നമ്മള് മുട്ടിടാനട്ടാ കടത്തോളോ. അപ്പൊ നമ്മള് മുട്ട പൊട്ടിക്കാൻ പോവാണ്, ഒന്ന് നോക്കാണ്ട്. ആള് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു പ്രാവശ്യം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയ കിഴത്ത ഉണ്ടായി. നോക്കി നോക്ക, ഫോട്ടോ നോക്കി നോക്കാം. ഉണ്ണി പൊട്ടത് എന്നുള്ളതേ ഉള്ളൂ, എല്ലാരും അടിച്ചു പൊട്ടിക്കും, പക്ഷെ ആളുകൾക്കൊന്നും കാണണമല്ല. നമ്മള് പൊട്ടിക്കട്ടാ, കട്ടിയായിട്ടുള്ള ചോദിച്ചോട്ടാ. പൊട്ടില്ലേ? ആ പൊട്ടി 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 പൊട്ടി, നല്ല തൈര് കളയുന്ന. അപ്പൊ നമ്മള് ഓംലെറ്റ് അടിക്കാനുള്ള പറ്റിയാ ഡാക്ടർ, നമ്മുടെ ബോയിൽ ചെയ്യുന്നുണ്ട്. ഒന്നര മണിക്കൂറാണെന്ന് പറഞ്ഞത്, ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോ ഒന്നര മണിക്കൂർ വന്നു അല്ലേ. ഒന്നര മണിക്കൂർ വേണം. ഇതെങ്ങ് ഇട്ടാലോ? ആ ഇട്ടോ. പറിച്ചു പറിച്ചു. അതായത് നമ്മുടെ പച്ചമുളകും തക്കാളി തക്കാളി കുറച്ച് ടോപ്പിങ്ങിന് വേണ്ടിട്ട് മാറ്റി വെക്കണം. തക്കാളി ലേശം മാറ്റി വെക്കാം. ഇതൊരു നല്ല ഏർപ്പാടാണ് അല്ലേ. സോള രണ്ട് പച്ചടാ. നമ്മുടെ താടിക്കാരന്റെ സ്പെഷ്യൽ ഉപ്പിടുന്ന പരിപാടി ആട്ടോ, അത് സെറ്റിംഗ് ആക്കാൻ പോകുന്നു, ട്രെൻഡിങ് ആക്കാൻ പോവാണ്. അതെ അതെ അതെ. പകുതി ഉള്ളിൽ പോയി, പകുതി പുറത്ത് പോയി, എന്തായാലും കുഴപ്പമില്ല. പെട്ടെന്ന് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ അടുപ്പ് കത്തിക്കാനുള്ള പരിപാടി ആട്ടോ. വളരെ റിസ്കി ഷോട്ടാണ്. അമ്പ അമ്പ ാണ് മുള്ള. നമുക്ക് തുടങ്ങിയാലാ
അതെ ഒന്നില് കൊള്ളില്ല. അപ്പൊ നമുക്ക് പകുതി പകുതി ആയിട്ട് ഉണ്ടാക്കാം. രണ്ടെണ്ണം ഈസി ആയിട്ടുണ്ടല്ലോ. പടക്കാണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കേണ്ടി വരും. ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ പിസ ഒക്കെ ഉണ്ടാക്കണ പോലെ ഒന്ന് അടച്ചു വെക്കാം. അടിഭാഗം ഏറെക്കുറെ വെന്ത് മേളിച്ചിട്ട് വേറെ ഉണ്ട്. അത് ഇങ്ങനെ ഊറ്റിയാൽ സൈഡിലേക്ക് ഇറങ്ങിക്കോളാം. ചോദിച്ചിട്ട് അതന്നായി തീ കിടന്നിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് പേരിട്ടാ നമുക്ക് ഒട്ടക പക്ഷിയുടെ പിസ്സ. ഒട്ടക പക്ഷി മുട്ട പിസ്സ. ഒട്ടക പിസ്സ പിസ്സ പൊള്ളി പൊള്ളി. ഒന്നു രണ്ട് ഇതിന്റെ മുകളിലത്തെ സാധനം ഒന്ന് അടച്ചു വെച്ചിട്ടാക്കിയാലോ. ഒരു മിനിറ്റ്. ഇച്ചിരി കുരുമുളക് ഇട്ടേച്ച് ആയിക്കോട്ടെ. ഈ ഗോൾഡ് രണ്ട് അടച്ചു വെക്കാട്ടാ. ഓക്കേ അപ്പൊ നമ്മുടെ പിസ്സ റെഡി. പേര് അപ്പൊ നമുക്ക് ഇടാം അല്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത് കൂടി ഉണ്ടാക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് കണ്ടു പറയാം. അപ്പൊ ഇതുകൊണ്ട് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മള് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോട്ടാ. പിസ്സ കണ്ടിരിക്കുന്നതാ. ആ എന്നിട്ട് അടച്ചേ ഞാൻ പഠിക്കണത്. ആ ടിക്കാരന്റെ സന്തോഷം കേട്ടാ. ശരി സംഗതി എന്താണെന്ന് വെച്ചാല് കോഴിമുട്ടയുടെ സെയിം ടേസ്റ്റ്, യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ഇതിനൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ അടിഭാഗം നല്ല ബ്രൗൺ ആയി, മേളും നല്ല സോഫ്റ്റ്, ഇടഭാഗം ഇച്ചിരി ടൈറ്റ്. മുകളിൽ ആ സാധനം വെച്ചുകൊണ്ട് നമ്മൾ ഏകദേശം മൂന്ന് ടെക്സ്റ്റർ വന്നു. ഈ ഇതിനകത്ത് ചേർത്ത സാധനം മേളിലത്തെ ആ കുരുമുളകൂടെ ചേർന്നപ്പോൾ ഉള്ള ഒരു പിസ്സയുടെ ഒരു രുചി വരുന്നത്. സംഭവം പൊള്ളി സുലൈമാനെ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാല് സംഭവം സെറ്റായി. അവിടെ ഒന്നേ മുക്കാൽ മണിക്കൂറില് സംഭവം റെഡി ആയി. എടുക്കാൻ നിൽക്കാണ്, താടിക്കാരാണ് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചായ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ എടുക്കാൻ പോകണ്ടാ. രണ്ടു മണിക്കൂർ ഓഫ്. അപ്പൊ താടിക്കാരനൊരു ഭൂതി, നല്ല തണുത്ത വെള്ളമേ. അപ്പൊ ആൾക്ക് ഇതിലിട്ടിട്ട് മുട്ടങ്ങ തണുപ്പിക്കണം. എന്നാ പിടിച്ചോ. അടിക്കാരൻ സീനിട്ടിട്ടിരിക്കാണ് ചായ കുടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചായ റെഡി നമുക്ക് ഇരിക്കട്ടാ. സെറ്റല്ല ഗ്ലാസ് കട്ടില്ല. അപ്പൊ നമ്മുടെ മുട്ട എടുക്കാൻ പോവാട്ടാ. വളരെ കഷ്ടപ്പെട്ട റിസ്കി ഗെയിമാണ്. ചങ്കട് അതെ ഇതുണ്ടോ ലോകത്തിന് ഏറ്റവും വലിയ മുട്ട അഥവാ ഒട്ടകപ്പക്ഷിയുടെ മുട്ട.
നമ്മള് പുഴുങ്ങി എടുത്തിരിക്കും, ഇത് കിട്ടുമോ ഇല്ലെന്നൊന്നും ഒരു ധാരണ ഇല്ല. നമുക്ക് നോക്കാം, 2 മണിക്കൂർ നമ്മൾ പുഴുങ്ങി, 2 മണിക്കൂർ പുഴുങ്ങി കിട്ടിയാൽ ദൈവാധീനം, ഇല്ലെങ്കിൽ നല്ല പാട്ടുമാണ്. നല്ലതാ, അത് കടയുണ്ടാതെ എടുക്കാന്ന് വെച്ചാൽ മുട്ട അകം പൊട്ടിപ്പോകും. നമുക്ക് കംപ്ലീറ്റ് ചതുരിക്കാം, ആ ചതുരിക്കാം. അപ്പം ചെറുതായിട്ട് അടത്തി അടത്തി പഠിച്ചാനെ ഇങ്ങള് ചേട്ടാ. ഡണ്ണാണ് ചിരട്ടയുടെ സെയിം കനം വരും. ഓ മാൻ, എന്റെ പൊല്ലേ, അയ്യോ ജെല്ലി പോലെ ഇരിക്കുന്നു കേട്ടോ. ഒറ്റ പൊന്ന് ഇച്ചിരി പുളി 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 കേട്ടോ. ഇതിന്റെ ഉണ്ണി ഒന്ന് നമുക്ക് നോക്കിയോക്കോ അല്ലേ. അതായത് എല്ലാവരും പല വിധത്തിൽ കാണിച്ചിട്ടുണ്ടോ ഓസ്ട്രിച്ചിന്റെ ഉണ്ണി എത്ര ഉണ്ടെന്ന് ആർക്കും ഒരു ധാരണയില്ല. ഉണ്ണി മുറിയാതെ ഇനി വനത്തെ ഉണ്ണി വാവോ. എന്റെ ഉണ്ണി എവിടെ? ചിന്ത ചോദിച്ചേട്ടാ ഇരിക്ക വയ്യ. ഇതാണ് ഓസ്ട്രിച്ചിന്റെ ഉണ്ണി. ഇതിനൊരു നമ്മുടെ നാട്ടിൽ ഒരു 4-5 മുട്ടയുടെ വലിപ്പമുണ്ടോ? സെറ്റല്ലേ. ഇത് കണ്ടോ, ഇത് പക്ക ജെല്ലി പോലെ ഇരിക്കുന്നു. കഴിച്ചു നോക്കണേ. ഉണ്ണി കൂട്ടി കഴിച്ചു നോക്കാന്നേ. ഓ ഹബീബി, പകുതി നിക്കാണോ? ഇത് ഒരു വ്യത്യാസമല്ല, എക്സാക്ട് നമ്മുടെ കൂട്ടി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോ നമുക്ക് നിർത്തിയാലോ? ഹാപ്പിയാണോ? സൂപ്പർ ഹാപ്പിയല്ലേ? ഇത്രയും വലിയ മരുഭൂമി വന്നിട്ട് ഇതുപോലെ സ്ഥലത്ത് വരാൻ നിങ്ങളോട് പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മുടെ എല്ലാ ചങ്കുകളും എന്താണ്ടേ, നമ്മുടെ ജോജിയേട്ടന്റെ ചാനല് ഒന്ന് ഫോളോ ചെയ്തേക്കണം. കട്ടയ്ക്ക് കൂടെ വെക്കണം. വേറെ റേഞ്ച് ചാനലാണ് വരുന്നത് കേട്ടോ, വേറെ റേഞ്ച് വീഡിയോ ചെയ്യുന്നത്, ഭയങ്കര ഷെഫാണ് നിങ്ങൾ. അപ്പൊ എന്നാലും തുടർന്നിടക്കെടുക്ക എപ്പിസോഡിൽ കാണുന്നവരെ. അപ്പൊ നമ്മള് പറയണ പോലെ നിങ്ങള് ഇതൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തുണ്ടാവുക, നിങ്ങൾക്കൊരു സന്തോഷം, നമുക്കൊരു ആത്മസന്തോഷം. അതാണ് പറയാൻ. ബൈ ബൈ.